നമസ്കാരം കൂട്ടുകാരെ, ഞാൻ സൂര്യ. ഇന്ന് നമ്മൾക്ക് അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ പാഠഭാഗം ഒന്ന് വായിച്ചാലോ? ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? അതെ, ദ മിറർ. മിറർ എന്താണ് ഈ മിറർ? അതെ, കണ്ണാടി. മുഖം നോക്കാൻ ഒരു കണ്ണാടി പോലും ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉള്ളവരുടെ ഒരു രസകരമായ ഒരു കഥയാണ് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. നമുക്കതൊന്ന് ഒരുമിച്ച് വായിച്ചാലോ? ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ടുഗെദർ. ലോങ് ലോങ് എഗോ, എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഓൺ ആൻ ഐലൻഡ്. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്. പണ്ട് ഒരു മീൻപിടുത്തക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ദ്വീപിൽ വസിച്ചിരുന്നു. അതൊരു ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു. ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. ആ ദ്വീപിലെ ആളുകൾ ശാന്തവും ലളിതവുമായ ജീവിതം നയിച്ചിരുന്നു. They had no electricity, no phone, no television, no newspaper. അവർക്ക് കറണ്ടോ ടിവിയോ ഫോണോ പത്രമോ ഇല്ലായിരുന്നു. They had no hairbrush, mirror either. അവർക്ക് മുടി ചീകാനുള്ള ചീർപ്പോ കണ്ണാടിയും ഇല്ലായിരുന്നു. The only way the islanders came to know about the world outside was through the ships that passed the island. ദ്വീപ് നിവാസികൾക്ക് പുറം ലോകവുമായി ആകെയുള്ള ബന്ധം അതുവഴി പോകുന്ന കപ്പലുകളിൽ നിന്നായിരുന്നു. ദ സെയിലേഴ്സ് ഇൻ ദ ഷിപ്സ് ത്രൂ ഓൾഡ് വേൺ ഔട്ട് ടൂത്ത് ബ്രഷേഴ്സ് ബ്രോക്കൺ ബക്കറ്റ്സ് ടോൺ ഷൂസ് എക്സെട്ര ഇൻ ടു ദ സീ. കപ്പലോടിക്കുന്ന ആളുകൾ പഴയ ടൂത്ത് ബ്രഷും പൊട്ടിയ ബക്കറ്റും പഴയ ഷൂസും കടലിലേക്ക് വലിച്ചെറിയും. വെൻ ദീസ് തിങ് കെയിം അഷോർ ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് കളക്റ്റഡ് ദം. ഈ സാധനങ്ങൾ കരയിലേക്ക് വരുമ്പോൾ ദ്വീപ് നിവാസികൾ അത് എടുത്തുകൊണ്ടുപോയി സൂക്ഷിക്കും. One day the fisherman was walking along the seashore. ഒരു ദിവസം ആ മീൻപിടുത്തക്കാരൻ കരയിലൂടെ നടക്കുകയായിരുന്നു. After the death of his father, it was for the first time he was going out. അച്ഛൻ്റെ മരണശേഷം അത് ആദ്യമാണ് അയാൾ പുറത്തിറങ്ങുന്നത്. ഓ മൈ ഫാദർ, ഹൗ ലവിങ് ഹി വാസ്, ഹി തോട്ട്. ഓ എൻ്റെ അച്ഛ, എത്ര സ്നേഹമാണ് അച്ഛൻ എന്നെ, അവൻ വിചാരിച്ചു. നെവർ ക്യാൻ ഐ സീ ഹിം എവേ, എനിക്ക് ഒരിക്കലും അച്ഛനെ കാണാൻ കഴിയില്ല എന്ന്. സഡൻലി എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐസ്. പെട്ടെന്ന് ഒരു വെളിച്ചം അവൻ്റെ കണ്ണിലേക്ക് പതിച്ചു. സംതിങ് ഷൈനി വാസ് ലൈയിങ് ഓൺ ദ സാൻഡ്. എന്തോ ഒരു തിളങ്ങുന്ന സാധനം അവിടെ മണലിൽ കിടക്കുന്നു. ഹി പിക്ക് ഇറ്റ് അപ്പ് and looked at it. അവൻ അത് എടുത്തിട്ട് നോക്കി. He had never seen such a thing before. He saw a face in it. അവൻ ഒരു മുഖം അതിൽ കണ്ടു. He was scared. പെട്ടെന്ന് അവൻ പേടിച്ചു. He threw it away. എന്നിട്ട് ദൂരേക്ക് അത് വലിച്ചെറിഞ്ഞു. But after a while he walked towards it again. കുറച്ച് കഴിഞ്ഞ് അവൻ അതിൻ്റെ അടുത്തേക്ക് നീങ്ങി. He picked it up, saw a face in it. അതെടുത്തിട്ട് ആ മുഖം ഒന്നും കൂടി നോക്കി. ഹി ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ. അവൻ്റെ മുഖം അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്. അവൻ വിചാരിച്ചു അത് തൻ്റെ അച്ഛൻ്റെ മുഖമാണെന്ന്. ഹി വാസ് വെരി ഹാപ്പി. അവൻ ഭയങ്കരമായി സന്തോഷിച്ചു. ഹി താങ്ക് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ. അയാൾ തൻ്റെ അച്ഛൻ്റെ ചിത്രം അയച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹി സ്മൈൽ അറ്റ് ദ പിക്ചർ. വാട്ട് എ സർപ്രൈസ്, ഹി സ്മൈൽ ബാക്ക്. അവൻ ആ ചിത്രത്തിനോട് ചിരിച്ചു. എന്തൊരു അത്ഭുതം, ആ ചിത്രം തിരിച്ചും ചിരിച്ചു. ഹി ടേൺ ദ മിറർ ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ്. അവൻ്റെ അച്ഛൻ പിറകിലുണ്ടോ എന്ന് നോക്കാൻ അവൻ ആ കണ്ണാടി തിരിച്ചു നോക്കി. But he could not see anyone. Avane aareyum kaanan kazhinjilla. Once more he turned it to his face. Onnum koodi avan adu thanne mugatheku tirichu. Oh my loving father, he spoke to his father. Oh enna snehanidhiyaya accha, avan achanodu samsarichu. His father's lips moved but he heard nothing. അവൻ്റെ അച്ഛൻ്റെ ചുണ്ടുകൾ അനങ്ങി, പക്ഷേ അവൻ ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ഹി ബിക്കെയിം സാഡ്, അവന് വിഷമമായി. ഹി ക്രൈഡ്, അവൻ കരഞ്ഞു.
His father too seemed to cry. അവന്റെ അച്ഛനും കരയുന്നത് പോലെ തോന്നി. He held the mirror close to his heart and went home. അവൻ ആ കണ്ണാടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് പോയി. The fisherman reached home and called his wife in excitement. മീൻ പിടുത്തക്കാരൻ വീട്ടിലെത്തി ആവേശത്തോടെ ഭാര്യയെ വിളിച്ചു. See who's there in it? നോക്ക്, ആരാണിതിൽ? He showed her the mirror. അവൻ ആ കണ്ണാടി അവളുടെ അടുത്തേക്ക് കാണിച്ചു. She looked eagerly into it. She saw a face of a woman. അവൾ ആകാംക്ഷഭരിതയായി അതിലേക്ക് നോക്കി. അവൾക്ക് ഒരു സ്ത്രീയുടെ രൂപമായിരുന്നു കാണാൻ കഴിഞ്ഞത്. Oh my mother, she looks so young. ഓ എന്റെ അമ്മേ, അമ്മയെ കാണാൻ എത്ര ചെറുപ്പമായിരിക്കുന്നു. She was thrilled. Where do we get this from? അവൾ പുളകിതയായി. നിങ്ങൾക്ക് എവിടുന്നാണ് ഇത് കിട്ടിയത്? Mother? Who's mother? അമ്മയോ, ആരുടെ അമ്മ? The fisherman turned that mirror towards his face. മീൻ പിടുത്തക്കാരൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആ കണ്ണാടിയെ തിരിച്ചു. ഇറ്റ്സ് മൈ ഫാദർ. ഷി ഗ്രാബ്ഡ് ദ മിറർ ഫ്രം ഹിം ആൻഡ് ലുക്ക്ഡ് ഇൻ ടു ഇറ്റ് അഗെയിൻ. ഇതെന്റെ അച്ഛനാണ്. അവൾ ആ കണ്ണാടി തട്ടിപ്പറിച്ചു വാങ്ങി അതിലേക്ക് ഒന്നും കൂടി നോക്കി. ആർ യു ജോക്കിംഗ്? ഇറ്റ്സ് മൈ മദർ. ഷി ക്രൈഡ് ഔട്ട്. നിങ്ങൾ എന്താ തമാശ പറയുകയാണോ? ഇത് എന്റെ അമ്മയാണ്. അവൾ ഉറക്കെ കരഞ്ഞു. ദ മാൻ വാസ് അനോയ്ഡ് and snatched the mirror from her hand. ആ മനുഷ്യന് അസഹ്യമായി അവളുടെ കയ്യിൽ നിന്ന് ആ കണ്ണാടി പിടിച്ചുവാങ്ങി. He looked at it again to assure himself that it was his father. അവൻ അത് ഒന്നും കൂടി നോക്കി. എന്തിന്? അത് അവന്റെ അച്ഛന്റെ മുഖമാണ് എന്ന് ഉറപ്പുവരുത്താൻ. There is something wrong with you. You are going crazy. I will never show this to you again, he said. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. നീ എന്താ അങ്ങനെ ഭ്രാന്തമായി പെരുമാറുന്നത്? ഞാൻ ഇതൊരിക്കലും നിനക്ക് കാണിച്ചു തരില്ല, അവൻ പറഞ്ഞു. His wife tried to grab the mirror from him. അവന്റെ ഭാര്യ ആ കണ്ണാടി വലിച്ചു വാങ്ങാൻ ശ്രമിച്ചു. The fisherman held on it. മീൻ പിടുത്തക്കാരൻ അതിൽ പിടിച്ചു നിന്നു. They started battling for the mirror. അവർ ആ കണ്ണാടിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങി. The mirror fell down and broke into pieces. ആ കണ്ണാടി നിലത്തേക്ക് വീണു, എന്നിട്ട് കഷ്ണങ്ങളായി പൊട്ടി. They stopped fighting and looked at the pieces. അവർ തല്ലുകൂടെ നിർത്തിവെച്ച് ആ കഷ്ണങ്ങളിലേക്ക് നോക്കി. The pieces reflected their images. ആ കഷ്ണങ്ങൾ അവരുടെ ചിത്രങ്ങൾ പ്രതിഫലിപ്പിച്ചു. അപ്പൊ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായില്ലേ? ഈ കഥ കുറേ വട്ടം നിങ്ങൾ വായിക്കണം. ഈ കഥയിൽ കുറേ പരിചയപ്പെടാത്ത വാക്കുകൾ നിങ്ങൾ കണ്ടില്ലേ? ആ വാക്കുകളുടെ അർത്ഥവും കുറേ അധികം ചോദ്യത്തിന് ഉത്തരവുമായി ഞാൻ വരും. എപ്പോ? അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്.